ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും. ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800 1123 56 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112209701 മിസ്റ്റ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എങ്ങനെയിരിക്കുന്നു രണ്ടുപേരും? കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ റൂമിലോട്ട് മാറ്റിയതേ ഉള്ളൂ. നീ ഒന്ന് വേഗം വാടാ. ഞാൻ വരും ചേച്ചാ, ഞാൻ വരിക. എന്നാ ശരി. എടാ ചേർക്ക, നിന്റെ അപ്പം വരുന്നുണ്ടാ. Yeah.
നമസ്കാരം. എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്കും എൻ്റെ നമസ്കാരം. ശ്രീ ജസ്റ്റിൻ്റെ വട്ടക്കാലാൽ യു എസ് എ സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. ശ്രീ ജസ്റ്റിൻ്റെ വട്ടക്കാലാൽ യു എസ് എ സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസ് ആണ് ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. സ്ലോറേസ് ഉടൻ തന്നെ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചോളും. ആ ജസ്റ്റിൻ ചേട്ടാ, ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ യു എസ് എന്ന് എഴുതാഞ്ഞ്. എന്റെ ജസ്റ്റിൻ ചേട്ടാ, യു എസ് എ എന്നൊക്കെ പറഞ്ഞത് വെറും ചീപ്പാണ്. ആണോ? ജസ്റ്റിൻ ജെ വട്ടക്കാല, അതാ ഒരു ക്ലാസ്, അതിനൊരു പഞ്ച് മതിയോ? പിന്നെ സത്യം അത് പറഞ്ഞപ്പോഴാ കുപ്പിയോടെ അരയിലുണ്ട്. അത് കൊച്ചല്ലേ? അല്ലെന്ന്. ആ ചേട്ടാ വന്നേ, ഒന്ന് രണ്ടര അടിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. പിന്നെ ആ മ്യൂസിക് കിട്ടേ. അവാ ഒരു ഗ്ലാസ് വെച്ചാ കാണത്തില്ലല്ലോ ചേട്ടൻ. ഏതായാലും സാധനം എടു. ഗ്ലാസ് ഇല്ലാതെ എങ്ങനെടാ? ഗ്ലാസ് ആയതിനല്ലേ ട്രോഫി. ട്രോഫിയോ? ആ എട്. സംഗതി എന്താന്ന് വെച്ചാൽ, ബ്രാൻഡി എന്ന് പറഞ്ഞ പോറിയും ബ്രാൻഡി, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല. അതിന് വിസ്കി ഇട ഔട്ടാ. അതാ വിസ്കി എന്ന് പറഞ്ഞ പോറി വിസ്കി, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല. ഓ ഹലോ ഹലോ ഹലോ, ഒരെണ്ണോട് വയ്ക്കട്ടെ. ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ യു എസ് എ സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. What is this? This is banana tree competition. Full of oil. Man, climb. ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ വിന്നർ. അണ്ടർസ്റ്റാൻഡ്? ഈ ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞ കഷ്ടപ്പെടുന്നേ. സാഹിബിന് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സാഹിബേ, വെയിറ്റ് ആൻഡ് സീ. ഓ ഷുവർ, വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോരാ. ട്രോഫി ഒരുപാടായി. ഓ, ഇത് എന്നാ ഒരു മണം എടുത്തവാ. വാ ഓർണ കീറ്. ട്രോഫിയിലാണ് കള്ളെടുത്ത് കുടിക്കണേ. ഇതോടെ പ്രൈസ് കൊടുക്കണ്ടല്ലേ? ഗ്ലാസ് വേറെ ഇല്ല. ഗ്ലാസ് ഇവിടെ വെച്ചാ കാണാനില്ലെന്ന്. രണ്ടുമൂന്ന് സായിപ്പ്മാർ വന്നിട്ടുണ്ട്. അതായത് ഭാഷ ഇംഗ്ലീഷും പറഞ്ഞ് നാക്കുളിക്കി. നീ ഉണ്ടായിരുന്നു എനിക്ക് പറയാറുന്നു. പറഞ്ഞൊഴുക്കി. അല്ല, ട്രോഫി കോപ്പ് പറഞ്ഞൊഴുക്കി. നിങ്ങൾ ഇനി ആ ഓണക്ക റിസോർട്ടിലേക്ക് ഞാൻ ഇല്ലാട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഓണാഘോഷ പരിപാടി ഞാൻ വരത്തില്ല. എന്ത് പോന്ന്? അവിടെ വന്ന് കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് കം ഷെഫ് കം ക്ലീനിങ് ബോയ് കം റൂം ബോയ് കം മറ്റേ ഗൈഡ് കം എല്ലാം കൂടെ എന്നെ ഉണ്ടാക്കലല്ല കളി. ആ കളിക്ക് ഞാൻ ഇല്ല. കാശില്ലടാ. കാശ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുക. ഒറ്റണ്ണം വെച്ചോന്നുണ്ടല്ലോ കാശ്. ബൈക്ക് സ്ലോ റേസിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. നടന്ന ആക്ഷൻ സ്പോർട്സ് അവതരിപ്പിക്കുന്ന ബൈക്ക് സ്ലോ റേസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ കാറ്റ് വാസു കാറ്റ് പോലെ വന്നു പോയിരിക്കുകയാണ്. മത്സരാർത്ഥികളെ ശ്രദ്ധയ്ക്ക്, ഇത് ബൈക്ക് സ്ലോ റേസ് ആണ്, സ്പീഡ് റേസ് അല്ല. അല്പം മുമ്പ് നടന്ന ചാക്കിൽ ചാട്ട മത്സരത്തിന്റെ ഫലം ഒന്നാം സമ്മാനമായ 3001 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നേടിയിരിക്കുന്നത് മറ്റാരുമല്ല തലനാടിന്റെ പ്രിയങ്കരനായ ജോസ്മോൻ ആണ്. ഈ വിജയത്തോടെ ഈ ഇനത്തിൽ തുടർച്ചയായ 11ാം തവണയാണ് അദ്ദേഹം ചാമ്പ്യൻ ആവുന്നത്. സ്ലോ റേസ് മത്സരം ഇതാ തുടരുകയാണ്. അടുത്തതായി ജോസ്മോൻ, തലനാടിന്റെ പൊന്നോമന പുത്രൻ, വേഗതയില്ലായ്മയുടെ രാജാവ്. ഇതാ വാഴയിൽ കയറ്റ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി കയറുന്നത് തലനാടിന്റെ പ്രിയങ്കരനായ ഹരി. അദ്ദേഹം വാഴയിൽ കയറുകയാണോ കടിക്കുകയാണോ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അടുത്തതായി സാബു, സാബു ഇതാ എന്ന് കാണിട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ അടുത്തതായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു ജോസ്മോൻ. കഴിഞ്ഞ 8 വർഷമായി വാഴയിൽ കയറ്റ മത്സരത്തിലെ ചാമ്പ്യൻ. കൂടാതെ രണ്ട് കല്ല് മൂന്ന് പാറ എരുമാ
കൂടാമ്മമാർക്ക് ക്ലബിൽ ചാക്കിച്ചാട്ടം ഉണ്ടാക്കാം, മറ്റേ റൊട്ടിയുടെ ഉണ്ടാക്കാം, വാഴയില് ആള്ളി പിടിച്ച് കയറുന്ന മത്സരമുണ്ട്, സകല മത്സരമുണ്ട്. വെള്ളമൊഴിക്കാർക്കൊരു മത്സരം നടത്താറോ അഭിനന്ദ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മമാർക്ക് വലിയ സദാചാരമാണ്. ഈ ജസ്റ്റിന്റെ ഓട്ടക്കാരാന്ന് പറഞ്ഞ മറ്റേ ഹാല് ജസ്റ്റിന്റെ ഓട്ടക്കാരാണ് അപ്പൂപ്പണ്ട് കണ്ണാണോ കറണ്ടാണോ പോയെ എടാ, നിനക്ക് ഈ മത്സര പരിപാടിയൊക്കെ നിർത്തിയിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണവർക്ക. എന്റെ അപ്പൻ ചേട്ടൻ ഞാൻ ഈ വർഷം വിരമിക്കാതിരുന്നേ, അപ്പളറിഞ്ഞത് ക്യാഷ് അവാർഡ് ഉണ്ടെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ മത്സരിച്ചേ. ആരായി ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആരാ ഒന്ന് പറയൂട്ടെ, എത്ര വർഷം പറയണം? ജസ്റ്റിൻ ജെ വട്ടക്കാല. ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ യു എസ് എ, അതുകൂടെ വേണം. ന്യായം കേസാ. ഈ കാശ് കിട്ടുമ്പോ എന്റെ കാശ് കുറച്ചും കൂടെ തരണം, നല്ല ടൈറ്റ് ആണ്. അപ്പൻ ചേട്ടന്റെ കാശ് ഞാൻ എന്നായാലും തരും, പക്ഷെ ഈ കാശ് അതെനിക്ക് വേണം. എനിക്ക് അതിനോട് എന്തോ ഒരു ഇതുണ്ട്. ഓ, ഞാൻ വിരമിക്കുമല്ലേ, ഇതിന്റെ ലാസ്റ്റ് മത്സരമായിരിക്കും. ആയിരിക്കണം, പറ്റിക്കരുത്. ഡാ ജോസ് മോനെ, നീ ആരാണ് നിനക്കറിയോ? നീയാണ് പൂവള്ളി ഇന്ദുചൂടൻ. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നിനക്കല്ലേ ഒന്നാം സമ്മാനം. യു ആർ പൂവള്ളി ഇന്ദുചൂടൻ ആൻഡ് ഐ ആം ജസ്റ്റിൻ ജെ വട്ടക്കാല. ബിയർ ഉണ്ടോ? ബിയറും കയറൊന്നുമില്ല, പിന്നെ ഒറ്റ ഒരു കുപ്പിക്ക് കിട്ടിയാവുന്നതാണ്. ഇനിയിപ്പോ ബിയർ അല്ലെങ്കിൽ ഞാൻ അടിച്ച ശരിയാവത്തില്ല, എനിക്ക് ലളിതകാലം മിമിക്രി ഒക്കെ ഉള്ളതാ. അടിച്ച ചിന്തിച്ച് ജോസ് പകാശ് ശരിക്കും വരത്തില്ല, അവിടെ തുടങ്ങാ. അവൻ കലാകാരനാ കേട്ടോ. അതെ, ആ ലളിതകാലത്തിന്റെ റെഫറി വന്നിട്ടില്ല. റെഫറിയാ? ആ അല്ല ജഡ്ജേ. അതാ ബാങ്ക് പ്രസിഡന്റ് പിടിച്ചാക്ക്, ആ വർക്കി ചേട്ടനില്ലേ അതിനെ പിടിച്ചാക്ക്. അപ്പം ഞാൻ പോട്ടെ. നീ പോണം, ഇവിടെ ആ ഒരു പോയിന്റ് ഉള്ളൂ, നീ പോയേ. ആരോ കമിഴ്ത്തി വെച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമയാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെയാ വെള്ളി വീട്. മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടെന്നുള്ളം ആരോ കമിഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ. അതേടി, ഇത്തവണ ലളിതഗാനത്തിന് ഒന്നും കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സോപ്പ് കിട്ടിയും പ്ലേറ്റും ഒന്നും അല്ലായിരുന്നു, ക്യാഷ് പ്രൈസ് ആയിരുന്നു. ആ അത് നന്നായി. ആ നീ പറഞ്ഞിട്ടിരിക്കും വരികയല്ലേ? ആ കൊച്ചേ, പിന്നെ ട്രെയിനിൽ അപ്പടി കള്ളന്മാരാ, സൂക്ഷിക്കണം. ആ അതേത് ട്രെയിൻ പടാ? എടാ, അവള് 18-ാം തീയതി വരും, സെമിസ്റ്റർ ഫീസ് കൊടുക്കണം. എങ്ങനെ? ആകെയുള്ള സ്വർണം എന്ന് പറയുന്നതേ അവളുടെ കൈ കിടക്കുന്ന ഒരു വളയാ. അത് എങ്ങനടാ? അതൊന്നും വേണ്ട, നമുക്ക് അടയ്ക്കാന്നേ. നീ ഒന്ന് പിടിച്ച്. ഇങ്ങനെ അടയ്ക്കാന്നാ? നമുക്ക് അടയ്ക്കാമേ. ഒരു കണക്കിന് ലോണെടുത്ത് പെര കൂട്ടി പിടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ അവിടുത്തെ ഉണ്ടോ കടം മേടിച്ചു എത്ര കാലം? നമുക്ക് ഉള്ള എന്നാന്ന് വെച്ചാൽ അങ്ങ് വിറ്റയച്ച് ഭയങ്കര കടവും തീർക്കാം. പിന്നെ വാടക വിടങ്ങി വാടക വീട്, അത് മതിയെന്നേ. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിറ്റ് കളയാൻ പറ്റുമോ അമ്മേ? അപ്പുണ്ടാക്കിയതല്ലേ. ഈ സെമസ്റ്റർ പരിപാടി ഇല്ലായിരുന്ന വർഷത്തിൽ ഒന്നടച്ചാൽ മതിയായിട്ട് ഫീസ്. ഇപ്പൊ കൊറേ നാളായിട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. കേറുക, നിനക്കെന്നെ ഇത്ര ചമ്മലി, നിനക്കതൊക്കെ ശീലുള്ളല്ലേ. കിളിക്കണ്ട, ഇപ്പൊ നീ ആലോചിക്കുന്നുണ്ടാവും എനിക്കെന്നാ ഇത്ര സന്തോഷമൊന്നും. അതെ, ഇനി ഇങ്ങനെ ഒന്നും വേണ്ടല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷവും. നാ ലാസ്റ്റ് ആ ഫൈനലാ.
ഇനിയുള്ളതേ ഈ താലിമലയിൽ ഇത് ഞാൻ എന്റെ കെട്ടിയോ ചോദിച്ചാൽ പോലും കൊടുക്കില്ല. കൊണ്ടുപോയിക്കോ, പോയി വിറ്റോ, അതാ നല്ലത്. പണയം വെക്കണ്ട, വെച്ചാ ടെൻഷനാവും. ഇനി എന്നാണ് തിരിച്ചെടുക്കുന്നതെന്ന് ഓർത്തിട്ട് എല്ലാം കൂടെ ഞാൻ എടുത്ത് തരുമെന്ന്. ഓ തമാശ പറയാതെ, വേ കാര്യങ്ങൾ എടുത്ത് എല്ലാം കുടിക്കാനോ കഴിക്കാനാലും വേണോ? ഓ അതൊന്നും വേണ്ട, അതിനൊന്നും വേറെ സമയമില്ല അമ്മേ. നമ്മക്കള് ചെല്ലി, നീ ചെല്ലി. സ്വന്തം അമ്മയുടെ ഒരു തരി സ്വർണം പോലും പണയം വെക്കാൻ പറ്റുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. എടാ ഞാൻ പോയിട്ട് ഒരു സോറി പറഞ്ഞിട്ട് പിന്നെ സോറി. അമ്മ ഇപ്പൊ ബാത്റൂമിൽ പോയി കരയാൻ പോവായിരിക്കും. നീ വാ, ഇനിയിപ്പോ എല്ലാം തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പണയം വെക്കാൻ വേറെ സാധനമില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ എടുത്ത് തരൂടെ. എല്ലാം തരും തരും. വായനശാലയിൽ നിന്ന് ബുക്ക് എടുത്താ തിരിച്ചു തരാത്താണ് ഇനിയിപ്പോ സ്വർണം തിരിച്ചു തരാൻ പോകുന്നു. എടാ ജോസ് മോനെ, ഓ ഇതിപ്പോ ഒന്നരാടം കേടുവന്നോണ്ടിരിക്കാണല്ലോടാ. നമുക്കിതങ്ങ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങി ഫിറ്റ് ചെയ്താലോ? എന്താ അച്ഛോ, അച്ഛൻ ഇത് എങ്ങനെ പറയാൻ തോന്നി അച്ഛോ? പെട്ടെന്ന് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു മോട്ടറാണോ ഇത്? ഇത് ആരോടെ വാങ്ങി വെച്ചേന്ന് അറിയാവോ? ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രൻ പാതാലിൽ പിതാവ് ഇവിടെ വികാരി അച്ഛനായിരുന്നപ്പോ വാങ്ങി വെഞ്ചിരിച്ചു വെച്ച മോട്ടറാ ഇത്. അതിനുശേഷം എത്ര എത്ര അച്ഛന്മാർക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ഇവരുടെ അടുത്ത പണി എത്രയാണെന്നറിയാവോ? അതൊന്നും അങ്ങനെ എളുപ്പം മറക്കരുത് അച്ഛോ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ അരൂപിയുള്ള മോട്ടറാണ് അച്ഛോ ഇത്. ഒന്നുമില്ലേലും എനിക്ക് തന്നെ അരി മേടിക്കാൻ എത്ര കാശ് തന്നറിയാവോ ഈ മോട്ടറ്? ഇപ്പൊ തന്നെ ഇത് ശരിയാക്കി കഴിയുമ്പോ അച്ഛനെനിക്ക് വരില്ല രൂപ 500. 500? അത് വേണോ അച്ഛോ? അത്രയ്ക്ക് അത്യാവശ്യമായ കൊണ്ടാ. അടുത്ത പ്രാവശ്യം തരണ്ട. എന്നാലും നീ ആ വികാരി അച്ഛനെ തന്നെ പണിയണ്ടായിരുന്നു ജോസ്മാനെ. ജീവിക്കണ്ടടാ. അപ്പൊ അമ്മയുടെ വളവച്ച കാശോ? അതിന്റെ അകത്തൊന്ന് കുറച്ചു കാശ് ചിട്ടിയും വട്ടിയൊക്കെ അടച്ചു തീർത്തു. പിന്നെ കുറച്ചു കാശ് പലിശക്കാരൻ അണ്ണാച്ചിക്ക് കൊടുത്തു. ഇല്ലേ പുള്ളി വണ്ടി സി സി എന്ന് പറഞ്ഞേ. ജോസ്മാനെ നീ എനിക്ക് തരാനുള്ള കാശ് ഒന്നും ഇപ്പൊ തരണ്ട. താങ്ക് യു അപ്പൻചേട്ടാ. അപ്പൻചേട്ട മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. സ്നേഹം കൊണ്ടല്ല, നീ കാശ് തന്നാ പിന്നെയും പിന്നെ ചോദിക്കും. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതാ നല്ലത്. അല്ല ജസ്റ്റിൻ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാശ് വാരിയത്? വാരുന്ന കാശല്ലടാ, പിന്നെ അപ്പിയാ വാരുന്നത്. അയ്യേടാ, ഒരു മദാമത്തലയുടെ അപ്പി വാരലടാ എന്റെ പണി. അങ്ങനെ വാരി വാരി എക്സ്പേർട്ട് ആയ സമയത്താണ് എനിക്കൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പൊ എന്റെ വാരി പറഞ്ഞു ഇനി കൊച്ചിന്റെ അപ്പി വാരിയാ മതി, അവക്ക് എന്നെ നാട്ടില് പ്രമാണിയാക്കണം. അതിനു വേണ്ടിയുള്ള ടെക്നിക്കാണ് ഈ ഓണാഘോഷ പരിപാടി സ്പോൺസറിംഗ് ഒക്കെ. ഞാൻ വെറും പിച്ചക്കാരനാണോ? അവിടെ അമ്മൂമ്മയുടെ ഒരു വിഗ് ചൂടെടുത്തിട്ട് പാടില്ല മനുഷ്യന്. എന്തായാലും കള്ളു പിടിച്ചവങ്ങളുള്ള സത്യം തുറന്നു പറഞ്ഞല്ലോ. സത്യത്തിന്റെ മുഖം വികൃത നീ കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ട്? നീ അവൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നീ നിന്റെ വെച്ചിട്ട് അപ്പിയല്ലേ വരെ നാട്ടുകാരെ വെച്ചിട്ടൊന്നല്ലോ. ആ അത് നേരാണല്ലോ. അമേരിക്ക പിന്നെ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടും. ജോസ്മാനെ, നിന്റെ പെങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതിന് നീ ഇങ്ങോട്ട് ഏറ്റുപോന്നെ. അത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ നിന്റെ പെങ്ങളുടെ ഫീസ് അടയ്ക്കണെങ്കിൽ നീ ആ ബുള്ളറ്റ് അങ്ങോട്ട് വിൽക്കണം. കഴിഞ്ഞ ദിവസം നോബി ചേട്ടൻ പറഞ്ഞാളാ വിറ്റ 1.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. എത്ര ലക്ഷം കിട്ടിയാലും വിക്കത്തിലാണ്. എടാ 10 പൈസയിലാണോ നീ ലോകം മുഴുവൻ കറങ്ങാൻ ഇറങ്ങിയേ? എടാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങുമ്പോ നിനക്ക് യു ചൂസ് ബെസ്റ്റ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ, ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് പരിപാടി. ഒക്കെ ഇവിടെ കൊണ്ട്. അപ്പൻ ചേട്ടാ, ഞാൻ നൈസായിട്ട് ബില്ലൊരു 12,800 അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. നീ ആ അടിച്ചു കയറി മുഴുവൻ മടക്കി നാളേക്ക് വെച്ചോ. അവന്റെ കയ്യിൽ 10 പൈസയില്ലടാ. വണ്ടി കാശ് ചോദിച്ചോണ്ട് നിക്കണത് ഇപ്പാ. ചേട്ടാ 100 രൂപ. 100 രൂപയോ? ഇനി നമ്മൾ അവന് കാശ് കൊടുക്കണം? പോയൻ ഈ വഴിക്ക് കണ്ടേക്കരുത്. താങ്ക് യു, പിന്നെ കാണാം. ഞാൻ പറയാം. നീ ഒറ്റ ഉത്തരവാദി. എടാ താമസിക്കാൻ അഡ്വാൻസ് വാങ്ങണ്ടാ. അല്ല ഞാൻ അറിഞ്ഞോ ഇതുപോലെ സായിപ്പന്മാരൊക്കെ നമ്മളെ പോലെ പറ്റിക്കണവന്മാരുണ്ടെന്ന്. പക്ഷേ ഇവിടെ മനുഷ്യന് 1 വർഷം പണിയെടുത്താലും ഒന്ന് വീഗാലാൻഡ് പോലും പോകാൻ പറ്റൂല. ഓ
നമ്മളെ കൈ തൊട്ട വണ്ടി അപ്പ സ്റ്റാർട്ടാ. അത് ശരി, രണ്ടു ദിവസമായിട്ട് ഞാൻ ഇട്ട് പോണതേ വെറുതെ ആയി. അവിടെ ചേട്ടക്ക് ഇരിപ്പുണ്ട്, നീ അത് നോക്കിക്കേ. യാ ചേട്ടക്ക് ഈ കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്ന സാധനമൊന്നും ഞാൻ തൊടത്തില്ല. ബുള്ളറ്റ് വല്ലതും ഉണ്ടായി പറ. ബുള്ളറ്റിന് പറഞ്ഞു സാറേ, ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്, ഹോണ്ടാക്കാട്ടേതാ. സാറിന്റെ കൈ കൊണ്ട് പോട്ടെ, ഹോണ്ടാക്കാർക്ക് വലിയ സന്തോഷമാവും. ഹോണ്ട വേണ്ട, ഞാൻ പോവാ. നാളെ വരണം കേട്ടോ, നാളെ പെയിന്റിംഗ് കൊണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ പോവാ, കൂലിയെല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതി. എന്നാ സാനെ, ട്യൂണിങ് ഓക്കെ അല്ലേ സാനെ? എരുമീശ വണ്ണത്തിന്. ഓക്കെ ശരിയെന്നാ. ആ ഓക്കോ. എന്നാ ലേറ്റേ, ട്രെയിൻ വരണ്ട്. എന്നാടി ഇവിടെ കരുവാളിച്ച് പോയല്ലോ. ആന്നേ ഞാനും പറഞ്ഞവളോട്, അല്ലേ സൗന്ദര്യമില്ല. ഇപ്പൊ താണ്ടേ കുറഞ്ഞ പിടച്ച കോല കെട്ട്. എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ താ. നീ ആദ്യം ഒന്ന് കുളിച്ചേച്ച് വാ, മാറിയിട്ട് വയ്യ. ആദ്യം കഴിക്കട്ടെ, പിന്നല്ലേ കുളി. അതിനാണ് വെച്ചോളെ, നിനക്ക് അവിടെ കഴിക്കാൻ കിട്ടിയല്ലേ. പിന്നെ കഴിച്ചു സൂചിച്ച് ജീവിക്കല്ലായിരുന്ന ഞങ്ങളുടെ ഹോസ്റ്റലില്. കേരളം വിട്ടോ, ഫുഡിന്റെ കാര്യം കട്ട പോയ. അവിടെയാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം തന്നെ. ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് ഇടുന്നാന്ന് ഞാൻ ആലോചിക്കുന്നേ. എനിക്കിപ്പോ ഇത് കാണുമ്പോ തന്നെ ആത്മഹത്യ തോന്നുന്നു. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാ. സൂപ്പർ. എന്റെ അഭിപ്രായത്തിലേ ഇച്ചിരൂടെ മധുരം വേണം. എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചാ, നീ കൂടുതൽ റെഫർ കളിക്കാൻ അവിടുത്തെ ചോദിച്ചടാ. ഞാനിപ്പോ ഇവിടുന്ന് പോവണെന്ന് കരുതി, അതെന്നേക്കുമുള്ള സ്ഥിരം പോക്കാണെന്ന് കരുതണ്ട. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും, അതുപോലെ നിങ്ങളും ഇടയ്ക്കൊക്കെ ആ ഇടവകയിലോട്ടും വരണം. ആ ദേവരുത്തൻ വരുന്നുണ്ട്, നമ്മുടെ ജോസ്മോൻ. സത്യം പറഞ്ഞാൽ ഇവനില്ലെങ്കിൽ എന്റെ വെള്ളം കൂടി മുടങ്ങും. നമ്മുടെ മോട്ടോർ കേടുവന്നാൽ അത് നന്നാക്കുന്നത് ഇവനാ. ഞാൻ വിളിച്ചാൽ ദേ വരുന്നച്ചോ എന്നും പറഞ്ഞ് ഇവന് ഓടി വരും. ആ നന്ദിയുണ്ടടാ. ആ അവിടുത്തെ ഇടവകയിൽ മോട്ടോർ കേടുവന്നാലും നിന്നെ ഞാൻ വിളിക്കും. അപ്പോ നീ ഓടി വന്ന് അത് റിപ്പയർ ചെയ്ത് തരണം കേട്ടോ. നാളെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് അച്ഛൻ അങ്ങ് പോവും. നമ്മുടെ ഇടവകയിൽ പിന്നെ പാപികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുംഭസാരത്തിന് ആരും കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പള്ളിയിലെ മോട്ടോർ പലപ്പോഴും കേടായതല്ല. ഞാനത് പലപ്പോഴും ഞാൻ കേടാക്കിയതായിരുന്നു. പൈസയുടെ അത്യാവശ്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാ. പക്ഷെ ഇഷ്ടംപോലെ തവണ ഞാൻ കേടാക്കാതെയും അത് കേടായിട്ടുണ്ട്. ശരിക്കും ആ മോട്ടോർ മാറ്റിവെക്കാറായതാ അല്ലേടാ? അതെ. എന്നാ ഒരു കാര്യം ചെയ്യ, ഞാൻ ആ പുളിക്കൽ മാത്യൂസിന്റെ കടയിൽ വിളിച്ച് പറഞ്ഞേക്കാം. നീ അവിടെ പോയിട്ട് നല്ലൊരു മോട്ടോർ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യ്. പിന്നെ ഒരു കാര്യം, അത് സ്വയം കേടുവരുന്നതിന് മുമ്പ് നിന്നെ ഈ പരിസരത്തെങ്ങും കണ്ടുപോരുത്. ഓ എന്നാ പൊക്കോ. അല്ല അപ്പോ പ്രായശ്ചിത്തം? ഇതാ പ്രായശ്ചിത്തം, നീ ഫിറ്റ് ചെയ്യുന്നതിന് നിനക്കൊരു കൂലിയും തരുന്നില്ല, പോരെ മതി. ഒരു പുണ്യാളം വന്നിരിക്കുന്നു, പോടാ. നമ്മുടെ സാവകാശം കൊടുത്തു എന്നല്ലാതെ ജോസ്മാൻ ഇതുവരെ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാങ്കിന് ബാങ്കിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ മാസം 31 മുമ്പ് 100,000 രൂപയെങ്കിലും അടച്ചെങ്കിലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ആകെ കൊഴയും. ജോസ്മാനെ നീ എന്തെങ്കിലും മറുപടി പറയടാ. ഞാൻ എങ്ങനെയാ അടച്ചോളാം. നമുക്കൊരു ഒരു 75 രൂപയെങ്കിലും കിട്ടാനുള്ള വല്ല വകുപ്പും ഉണ്ടാവുമോ ചേട്ടാ? അല്ല നമുക്ക് കാശ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടാവുമോ പെട്ടെന്ന് മറയ്ക്കാൻ? ആ ശരി ഓക്കെ. രക്ഷയില്ല എടാ. നമ്മുടെ മാളിയേക്കലെ സാം അമേരിക്കന്ന് വന്നിട്ടില്ലേ, അവൻ നമ്മളോട് പഠിച്ചതല്ലേ, അവനോട് ചോദിച്ചു നോക്കിയാലോ. മാളിയേക്കലെ സാം
എടാ അവൻ നമ്മുടെ കൂടെ പഠിച്ചതൊന്നും പറയല്ലേ, അവൻ പഠിച്ച സ്കൂളിലാ നമ്മൾ പോയെന്ന് പറ. പഠിച്ചിരുന്നേലേ ഇതുപോലെ ഊക്കണ്ട വരില്ലായിരുന്നു. നിനക്ക് ഈ മേടിക്കുക മേടിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കുന്നോളം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ തന്നെയല്ലേ കൊടുക്കണ്ടേ. എടാ ഒരു കാര്യം പറഞ്ഞാ, നീ കല്ലൊന്നും എടുത്തെറിയാൻ നിക്കരുത്. നീ ആ ബുള്ളറ്റ് വല്ലതും വിറ്റിട്ട് ആ ബാങ്കിലെ കാശ് കുറച്ചെങ്കിലും അടയ്ക്കാൻ നോക്ക്. എന്നിട്ട് ഇപ്പൊ ഉള്ള വീട് വല്ലതും വിറ്റിട്ട് കുറച്ചെവിടെങ്കിലും മാറി വല്ല വാടകയ്ക്കോ അല്ലെങ്കിൽ വല്ല ചെറിയ വല്ല വീടോ വല്ല സെറ്റപ്പ് ആക്കിയിട്ട് അമ്മേനെ കൊണ്ട് മാറി താമസിക്കും. അല്ലാതെ ഇങ്ങനെ സെന്റിമെന്റ്സും പിടിച്ചോണ്ടിരുന്ന ഇങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്. കുറച്ചുകൂടെ ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കും. അല്ലാതെ അവളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കാശ് ബാങ്കിലിടാം. കുറച്ച് കാശ് കൊടുത്ത ഒരു സാവകാശം കിട്ടും. ആ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ഈ വീടൊക്കെ വിറ്റൊന്ന് സ്വസ്ഥമാവും. വാടക വീട്ടിൽ താമസിച്ച എന്നാ കുഴപ്പം? നമുക്ക് ബുള്ളറ്റ് വിറ്റു തുടങ്ങാം. ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പയുടെ ബുള്ളറ്റ് വിറ്റിട്ട് എന്റെ ഫീസ് അടയ്ക്കണ്ടേ ചേട്ടയ്ക്ക് അത് ചെയ്യാൻ പറ്റൂ? അതെന്നെ പറ്റാത്ത പറ്റൂ. ഇതിപ്പോ അപ്പ നേരിട്ട് വന്നിട്ടൊരു കാര്യം ചെയ്തിരുന്ന പോലല്ലേ. നീ വല്ല നേഴ്സൊക്കെ ആയിട്ട് അമേരിക്ക പോയി വരുമ്പോ പുതിയ ഒരെണ്ണം മേടിച്ചെന്നാ മതി. നമുക്ക് എല്ലാവരും കൂടെ വല്ലതും കഴിക്കാം. ഞാൻ ചോറെടുത്ത് വയ്ക്കാം. അപ്പനോട് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലേ ഉസ്മാനെ,
നോബിച്ചേട്ടൻ അന്നേരം വണ്ടിക്കൊരു വില പറഞ്ഞില്ലായിരുന്നോ? വണ്ടി വിറ്റേക്കാം. നേരാണോടാ? ഓ, അന്നാണെങ്കി ഒരു പാർട്ടി എന്റെ പുറകെ നടന്നോ? നിന്നോട് ഞാൻ എന്തേ പറഞ്ഞോ? ഇനിയിപ്പം വണ്ടി ഞാൻ എടുക്കാം, പക്ഷെ അന്ന് പറഞ്ഞ വിലയൊന്നും കിട്ടത്തില്ല. അയ്യോ, പിന്നെ ഒരു 10 രൂപയുടെ കുറയും. അത് ഭയങ്കര കുറവല്ലേ ചേട്ടാ? എന്ത് ചെയ്യാനാ, കച്ചവടം അല്ലേ, എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ? ആ തുകയാണ് കച്ചവടം ഉറപ്പിക്കാം. ശരി, പൈസ ഒന്നും വേണോ? ആ വേണം. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ, ഞാൻ ആ ബാങ്കിൽ പോയിട്ട് ഇപ്പൊ വരാം. സെയിൽ ലെറ്റർ ഒന്നും തന്നെ കഴിച്ചേക്കാം, വണ്ടി കണ്ടീഷൻ ആണല്ലോ അല്ലേ. ആ എടാ, പിന്നെ കടയൊന്നും നോക്കണേ. ഹലോ. ആ എടാ ജോസ്മോനെ, നീ എവിടെയാ? ഞാൻ ഇവിടെ നോബിച്ചേട്ടന്റെ കട വരെ ഒന്ന് വന്നേക്കോ. എടാ, നീ ഞാൻ ബുള്ളറ്റുമായിട്ട് പെട്ടെന്ന് റിസോർട്ടിലേക്ക് ഒന്ന് വന്നേ. എടാ, ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ വേണ്ടി വന്നതാ, പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പൈസ മേടിച്ചില്ലല്ലോ, നീ കൂടുതൽ വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് വാ. എടാ, പുള്ളി കാശ് എടുക്കാൻ ബാങ്കിൽ പോയേക്കുക, ഞാനെങ്ങനെ വരാനാ? എടാ നീ, എടാ വരാൻ പറഞ്ഞ വന്നാ മതി, ചുമ്മാ കണവണ വർത്താനം പറയല്ലേ. വരാലണ്ടാ, അവള് കുടിക്കുന്ന കരിക്കിന്റെ വില എത്രയാണെന്നറിയോ? 500 രൂപയും ജിഎസ്ടിയും. അതുകൊണ്ട്? അതുകൊണ്ട് ഉണ്ടാ, പറഞ്ഞു കൊടുക്ക അപ്പൻ ചേട്ടാ അങ്ങോട്ട്. എടാ, അവള് അമേരിക്കന്ന് വന്നതാ, കാസിനോന്ന് ലോട്ടറി അടിച്ചിട്ട് ലോകം കറങ്ങാൻ ഇറങ്ങിയിരിക്കുക, ഒടുവിൽ നമ്മുടെ ഇവിടെ വന്നുപോട്ടിരിക്കുന്നേ. അതിനിപ്പന്നാ? എടാ, അതുകൊണ്ട് അവക്ക് ഇന്ത്യയിൽ കറങ്ങാൻ നിന്റെ പോലെ ഒരു ബുള്ളറ്റ് വേണം. അതിന് നമ്മൾ ചൂസ് ചെയ്ത ബുള്ളറ്റ് ആണ് നിന്റെ ബുള്ളറ്റ്. ഡെയിലി ബുള്ളറ്റിന് ഒരു തുക റെന്റ് കിട്ടും, അത് ഓടിക്കുന്ന നിനക്ക് നല്ലൊരു തുക കൂലിയും കിട്ടും. ആ 18-ാം പട്ടേന്ന് ഒരു കരിക്ക് വെട്ടി കൊടുത്തിട്ട് ഞാൻ വാങ്ങുന്നത് 500 രൂപ GST. അപ്പൊ ആയിരിക്കുന്നത് നിന്റെ ബുള്ളറ്റും അത് ഓടിക്കുന്ന നിനക്കും എത്ര കിട്ടും ഓർത്തു നോക്കിയേ. കണ്ണു തള്ളിപ്പോകുന്ന ഡീലറിനാളിയാ ഞങ്ങൾ സെറ്റാക്കിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ട്രിപ്പോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവക്ക് മടുക്കുമ്പോ അവള് നിർത്തി ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോക്കോളു. അവൾ അവസാനം കറങ്ങുന്ന സ്ഥലമാണ് ഇന്ത്യ, അതുകൊണ്ട് നീ അവളെ മടിപ്പിക്കാതെ എത്ര ദിവസം നീ കറക്കുന്നു അത്രയും വരുമാനം നിനക്കുണ്ടാവും. എടാ, ഇന്ത്യ മൊത്തം കറങ്ങി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന? ഇനിയിപ്പോ കറങ്ങി തീരാതെ ഓട്ടോക്കാർ കാണിക്കുന്ന പോലെ ഒരു റൗണ്ട് കൂടെ കാണിക്കണം. ഈ ഒരു ഒറ്റ ട്രിപ്പോടെ നീ ലക്ഷപ്രഭുവാളിയാ. നേരാണ് അതൊക്കെ. പിന്നല്ലേ, പിന്നെ നീ കാത്തിയോട് ബുള്ളറ്റ് കാണാൻ വരാം. അങ്ങനെ വേണ്ട, പക്ഷെ നമ്മള് കത്തി വയ്ക്കണം, ഒട്ടും കുറക്കരുത്. മാഡം, യു വാണ്ട് ടു സീ ദ ബുള്ളറ്റ്? അവളിപ്പോ ബുള്ളറ്റ് കാണാൻ വരും, നീ അല്പം മാനിതോട് കൂടി നന്നാ നല്ലതായിരിക്കും. കോക്കനട്ട്, ഫിനിഷിംഗ് കോക്കനട്ട്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു. ഓക്കേ, സംഭവം റെഡി, സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്നാണ് അതൊക്കെ? നീ ഒന്നും മിണ്ടാതിരി, പൂജ എന്ന് പറഞ്ഞ രൂപ 4,000 എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു തേങ്ങയും കൂടെ വാങ്ങാറില്ലേ? തേങ്ങക്കൊക്കെ ഇപ്പൊ എന്താ വില? കാത്തിമനം, ദിസ് ഈസ് അവർ വേ ഓഫ് ട്രഡീഷണൽ. ഈ കുട്ട പറഞ്ഞാ, ദിസ് ഈസ് പൂജ ഫോർ ബെറ്റർ സ്റ്റാർട്ടിംഗ്. ഓ, ഓക്കേ, ഗുഡ്, താങ്ക്സ്, വെൽക്കം. അവൻ ചേട്ടാ, ആ ഓടാ, നീ പോട്ടോ കുട്ടാ. നീകളും കൂടെ, എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവനെ തന്നേക്ക് പറഞ്ഞവനാ, ഒന്നും സംഭവിക്കില്ല. കല്യാണം കഴിക്കാണ് പിടിച്ചേ. ഒരു പിടിച്ചുവെപ്പുകാരൻ, നാട്ടിലുള്ള യുവജനങ്ങൾ മൊത്തം പറഞ്ഞോണ്ട് നടപ്പുണ്ട് നിങ്ങളുടെ പിടിച്ചുവെപ്പിനെ പറ്റി. കുട്ടാ, നീ സമാധാനപ്പെടും, നിനക്ക് എന്നെ വിശ്വാസമില്ലേ?
നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് നിന്റെ പുറകിലിരിക്കുന്ന സാധനത്തിന് വിശ്വാസമില്ല. Hey driver, I want to look around. I want to see like mountains, villages, temples, okay? Eh? I want to see mountains, visit temples, you understand? Madam, hmm? You talk slow motion. എന്നാലും എനിക്ക് വല്ല മനസ്സിലാവത്തുള്ളൂ. What? You talk English? Yes. You talk slow motion. Slow, I understand. Speed, no understand. Okay, so I want to see mountains and temples and small villages. Yes? Okay, you want പ്രകൃതി രമണി അല്ലേ? നേച്ചർ ബ്യൂട്ടി? Scenery? Scenery, yes. അതൊക്കെ ഞാൻ ഇട്ടു. ഇതിനാണ് ഇത്രയും. And driver, which way do we cross the border? Pandaram pinni English eh, which way do we cross the Kerala border? Kerala, Kerala border cross, yes. Namukadu adirappalli vaalichalo sholar ivide okku pollachi jala. I don't know what you're saying. Kerala cross Tamil Nadu, ha. So what's our next destination? Destination place, our next place. Next place, adirappalli vaalichatta. Adirappalli, Adirappalli, water jumping. Water jumping? Oh, mountain de mole inu water ellam kode taarutu jumping, water jumping. Waterfall? Ha, waterfalls, waterfalls. Kadana peer ittilla ini njan pichola ee saalathana kaaryam parthu manasilaka milla vaadanallo. What? Madam, nothing official about it. Aha, theriyum. Shall we move? Well, it's working. Let's go. Why did we stop? Madam, ee podi dust sun ee madam, can you please give one cooling glass? Me? Oh, no. I don't give my things to other people. Eh? Slow motion? Talk show? Talk slow? Okay. I don't give my things to other people. These are very expensive. Sorry, driver. Oh. ഇന്നോട് ഒരു കൂളിംഗ് ഗ്ലാസ് തരുമെന്നില്ല ചോദിച്ചുള്ളൂ. അല്ലാതെ വീടും പറമ്പ് ഒന്നും ഇത്തരം പറഞ്ഞില്ലല്ലോ. What? Nothing official about it. Aha. ഇപ്പൊ ശരിയാക്കി ഒരു കൂളിംഗ് ഗ്ലാസ് ചോദിച്ചപ്പോ ആ ഗ്ലാസ് എന്താവില്ല ഇവല്ലേ സാർ ആവാലല്ലോ അപ്പുറത്തെ നോക്കട്ടെ പാച്ചോ എത്ര പാച്ചോ പാൻസോ ഏ ഭായ് പാച്ചോ ഓ പിന്നെ ഷോറൂം അല്ലേ ഉമ്മ അങ്ങ് പറഞ്ഞേക്കോ അകല അത് മതി പാച്ചോ കൂളിംഗ് ഗ്ലാസ് 100 രൂപയ്ക്ക് കിട്ടി നിന്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിലേ നാട്ടിൽ ഉള്ളോട്ട് മാറി 2 സെന്റ് സ്ഥലം വാങ്ങാം Excuse me? Nothing official about it. Aha. Why do you keep saying that over and over again? Are you making fun of me? Madam, your cooling glass, my cooling glass, price... Stop saying that nothing official thing, okay? Yep, madam. Okay. ഇതിന്റെ ബിഗ് വാട്ടർഫോൾ അപ്പുറത്തുണ്ട്.
മാഡം, ഇന്ത്യൻ സ്നാക്ക് സൂപ്പർ ടേസ്റ്റ് കടല. ഐ ഗിവ് ഇന്ത്യൻ കടല, യു ഗിവ് അമേരിക്കൻ കടല. എക്സ്ചേഞ്ച്? നോ, ഹി ടച്ച്ഡ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ്. വാട്ട്? He touched it with his hands. And I don't know where his hands have been. I don't want to be hospitalized, okay? Ella hospitalized idu kaichu. Yeah. Pinne kadal ennu varalle keralathile aashupathri poi nadakkune. What? Nothing of nothing onnilla. Phone edukunnilla. Bike odichondirikkan thonnu. Shall we go? Where's the garbage can? Eh? Waste. Eh? Yeah. Oh, well. No, you need to put that in the garbage. Yeah, the corporate thing in here. You need to put that in the garbage. Put that. Okay. ഹലോ. ആ ജസ്മനെ, എന്തായി? വല്ലതും നടക്കുവോ? വല്ലതും നടക്കും. എന്താ പറയടാ? എന്തൂരടാ, എവിടെ എത്തി? ആതിരപ്പള്ളി വാട്ട ഫാൾസ്. എന്റെ പോലെ അപ്പഞ്ചേട്ടാ അവളുണ്ടല്ലോ, കണ്ടാ അവള് നാലാകെ പോലെ അടിക്കുന്നേ. പക്ഷെ സ്വഭാവം ഡൊണാൾഡ് ട്രംപിന്റെ. ചാടത്തെണ്ടി പട്ടി, കാലെ പിടിച്ച് വെള്ളച്ചാട്ടത്തിൽ ഇടാൻ തോന്നുവോ? എടാ, ബുള്ളറ്റ് കയറി വന്ന മഹാലക്ഷ്മിനെ തൊഴിക്കല്ലടാ. അവളേ ഡോളർ ഇടുന്ന താറാവാ. നീ അങ്ങ് സഹിക്കടാ, ലോകം മുഴുവൻ അമേരിക്കനെ സഹിക്കുന്നില്ലേ, പിന്നെ നിനക്ക് കൂടി സഹിച്ചാലെന്താ? അങ്ങ് സഹിക്കടാ. എടാ മറ്റവനെ, നീ അവളെ പിണക്കി അവളെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് അമേരിക്കയ്ക്ക് പോകും കേട്ടോ. അവളുടെ അവസാനത്തെ കറങ്ങൽ രാജ്യമാണ് ഇന്ത്യ. കിട്ടാവുന്ന ഓരോ ഡോളറും എണ്ണി മേടിച്ചോ, പറഞ്ഞേക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്റെ പൊന്നടാവേ, പൈസയുടെ കാര്യം ഓർത്തിട്ടാ ഞാനും ഇതിനെ സഹിക്കുന്നേ. നീ സഹിക്കണം, വേറെ എന്ത് ചെയ്യാനാ? വേറെ മാർഗമൊന്നുമില്ല. ശരിയാ പൊന്നേടാ, ഞാൻ വിളിച്ചോളാം. No, you're wasting my time. Let's go. You're eating? Do you see what time it is? Kisi ne bataya mujhe aisa nahi jayega, kabhi bhi to ho jayega geet mohabbat ho. Kisi ne bataya mujhe aisa nahi jayega, kabhi bhi to ho jayega geet mohabbat ho. Leader? Yeah. Dead body, eh? Kisi ne bataya mujhe aisa nahi jayega, kabhi bhi to ho jayega geet mohabbat ho. Tamil Nadu. Inge ipdi da. Oh my god. Shall we go? He's begging and they're wasting milk. Pashi vidanga nege saru illa. Kada pesum. Come on, come on, come on. Sudum tabum. Come on, let's save the road. I am checking in. Madak, bike, mari, cash. Please wait 2 minutes. 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 2 min
ഹലോ അമ്മ, ഞാൻ പൈസ ഇട്ടായിരുന്നു, മെസ്സേജ് വന്നില്ലേ? ശിവ, ഗോഡ് ശിവ, ഹിന്ദു ഗോഡ്. വിഷമാണത്, വിഷം. മാഡം, ഇപ്പോ നോ ടോയ്ലറ്റ്. ആ നോക്കണ്ട, നെക്സ്റ്റ് ടൈം യു കം ഫുൾ ശൗചാലയ്, ടോയ്ലറ്റ് ലോട്ട് ഓഫ്. We go? Look, I'm not really a believer, okay? Chumala devayulla adani swabhavam. Josman, you travel like crazy. You like traveling? Like ആണ്, ട്രാവൽ ഐ ലൈക്ക്. നോ ബിഗ് ലൈക്ക്, സ്മോൾ. സോ വൈ ഡു കം? കാഷ്, മണി, മണി. ആ, മണി ഫോർ വാട്? മണി ഫോർ ലോൺ അടക്കൽ, ലോൺ പേയ്മെന്റ്, മണി ഫോർ സിസ്റ്റർ എഡ്യൂക്കേഷൻ, മണി ഫോർ ഫോർ ഹൗസ്. പിന്നെ വാത്തിനാ മണി വേണ്ടാത്ത. You waste money on others. No, I father of the house. Appo it is my karma, my uttaravaditam, and my duty. Appo no waste. No, you earn money for you, not your house or your sister. If your sister wants to go to school, she should apply for a scholarship or get a loan. No. In India, family is very, very big. Family is stupid. I don't know where my father is. Kathy, madam, you ask your mother. I have a couple brothers and sisters, but I don't really know them. Money has done more for me than my family has. Money got me to India. Money got me a driver. Money
More money, more drivers. Hey, adalla. No, madam. You earn money for you. Otherwise, you're left with nothing. Humans, single. Money, everything. Hey, no. No relationships, no commitment. No. Relationship is a very, very big sambhavam. Very, very big event. I don't think so. കാത്തി മാഡം പറയുന്നതൊക്കെ ഓരോ മുടന്ത ന്യായങ്ങളാ. What do you mean? I mean, ഈ ബന്ധങ്ങളുടെ വില. Price of the relationship. You no idea. You see film മലയാളം വാത്സല്യം? മമ്മൂട്ടി വാത്സല്യം? No. You see? അതാ ബന്ധങ്ങളുടെ വില അറിയാത്ത. In my home, I വാത്സല്യം മമ്മൂട്ടി. In India, every home, one Valsalya Mammootty sure. What? Nothing. Hello, Valsalya. I'm going to live in another world. Shall we go? Go? Yep. Madam, careful. We're not going to go to the hospital. Just 1,000 rupees. Okay. I'm going back to the US from Jaipur. You going? Apo trip? My account is almost empty. No money, only enough money for you. So I'm leaving from Jaipur. It's like 350 kilometers from here. Apo 350 kilometer kanya you go? Yes. Okay. സമാധാനമുണ്ട്. ഇനി തന്നെ സഹിക്കണ്ടല്ലോ. What? Nothing. You going? I am sad. Oh. Well, it's almost been a month, so. Driver? Driver, can you stop? I want to swim there. അപ്പോ ഫുഡ്? First swim, then food. Over there. Avada go? Go over there. Yes. മുതലേം പിടിച്ചോണ്ട് പോയാ മതി. അതെ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ ഉള്ളൂ. അമേരിക്കക്കാരുടെ കാര്യം ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കക്കാർ പ്രലോഭിപ്പിക്കാതെ പോയി കുളിച്ചേ. ഈയിടയ്ക്കൊന്നും വെള്ളം കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അയ്യോ അയ്യോ, സാധനങ്ങളൊക്കെ എന്ത്? എന്റെ ബാഗ്. അയ്യോ. No. Where's my stuff? Oh my god. No, my bags. I need my bags. എടി നിന്റെ മാത്രമല്ല എന്നെ പോയില്ലേ. Call the cops. The police. Call the police. എന്നെ അടുത്തോ വിളിക്കാനാടി? മൊബൈൽ അടക്കം കൊണ്ടുപോയില്ലേ. Did you have something to do with this? Did you put your friends up to this? എന്നെടി പറഞ്ഞു. Oh my god, you're a thief. ഞാൻ കള്ളനാ. And now I'm stuck here in India. പറഞ്ഞതല്ലേ. ചുമ്മാ ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞാട്ടല്ലോ. അമേരിക്കാനാടി കള്ളമാരില്ലേ.
നിങ്ങൾ അമേരിക്കക്കാരാണ് ലോകത്തിൽ ഏറ്റവും വലിയ കള്ളന്മാർ. ഇറാഖിലെ എണ്ണ മുഴുവൻ കട്ടോട് പോയത് ആരാടി? നിങ്ങൾ അമേരിക്കക്കാരല്ലേ? മോഷണം മാത്രമോ? കൊലപാതകങ്ങള് ലോകത്ത് എത്ര ആയിരം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ നിങ്ങള്? ഹിറോഷിമയിൽ നിങ്ങൾ പോകുമ്പോട്ടില്ലേ? അത് എപ്പോ? രാവിലെ 8:30 എന്തിന്? കൂടുതൽ ആൾക്കാർ ചാവാൻ വേണ്ടിട്ട്. നിങ്ങളുടെ നാട്ടില് സാമ്പത്തിക മാന്ദ്യം വന്നെങ്കിൽ കണക്കായി പോയി. നീ ആരാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? കൊറേ നാളല്ലേ നീ എന്റെ തലക്കെട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട്? ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനി നിന്നെ തല ചുമക്കാരിക്ക് സൗകര്യമില്ലാതെ അമേരിക്കക്കാരി പട്ടി തെണ്ടി ചെറ്റ നാറി. ഞാനേ ഞാനോട് എങ്ങനെ രക്ഷപ്പെട്ടു പോവും? പക്ഷെ നീ നീ ഇവിടെ പട്ടി ഇറന്ന് ചാവും. ഹ്യൂമൻസ് ആർ സിംഗിൾ സിംഗിൾ മണി എവരിതിങ് അല്ലേ? അവടെ അമ്മൂമ്മയുടെ ഡയലോഗ്. അതെ, കണക്ക് പ്രകാരം അമേരിക്ക ഇന്ത്യക്കാണ് പൈസ തരാനുള്ളത്. പക്ഷെ എനിക്ക് ആ പൈസ വേണ്ട. അത് ഇന്ത്യ അമേരിക്കയോട് ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ട് വേണ്ട മതി. അമേരിക്കക്ക് അമേരിക്കയുടെ വഴി, ഇന്ത്യക്ക് ഇന്ത്യയുടെ വഴി. ഗുഡ് ബൈ. അല്ല, ബാഡ് ബൈ. ഹ്യൂമൻസ് ആർ സിംഗിൾ സിംഗിൾ മണി എവരിതിങ് അല്ലേ? കഴിക്കും കഴിക്കും. ദിസ് ഈസ് അവർ ഇന്ത്യൻ കൾച്ചർ, ഹ്യൂമൻ റിലേഷൻ. അണ്ടർസ്റ്റാൻഡ്? കഴിക്കും. കപ്പലണ്ടിക്കാരന്റെ കൈതോട്ട കപ്പലണ്ടി കഴിച്ചാ ഹോസ്പിറ്റലിലായി പോകും പോലും. ഇതുണ്ടാക്കിയ കട നീ കാണണം. ഇപ്പൊ നിനക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. മിണുങ്ങ് മിണുങ്ങ് മിണുങ്ങിക്കോ. കൊറേ യാത്ര ചെയ്തിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ശരീരം വേദന. ലോങ് ജേണി, പെയിൻ, ബോഡി പെയിൻ. മസാജ് മസാജടി. How did you get food with no money? ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരാൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അയാൾ വാങ്ങി തന്നാണിത്. അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അണ്ടർസ്റ്റാൻഡ്? നീ അത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യാ മതി. ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ സൗകര്യമില്ല. നീ വേണമെങ്കിൽ മലയാളം പഠിക്ക്. കേറടി കേറാൻ. മസാജ് കണ്ടിന്യൂ. ഇനി അമേരിക്കയെ ഇന്ത്യ ഭരിക്കും. പോലീസ് സ്റ്റേഷൻ കിതറേ മദ്രാസിയേ? മദ്രാസ് അല്ല, മലയാളി, കേരള, കോട്ടയം. ഓ, പോലീസ് സ്റ്റേഷൻ തോ
दूरे सो फार व्हाट हैपेंड हमारा पासपोर्ट लाइसेंस बैग फोन सब एलम चोर ओ नो मनी पुलिस स्टेशन कंप्लेंट ये लड़की कौन है टूरिस्ट नाइट ट्रैवल वेरी रिस्क आओ कम डोंट वरी बाय फोटो बेबी अरे ये हमारा दो पोती है टू ग्रैंडडॉटर्स हाँ ट्विंस वेयर मर गया 2 साल हो गया 2 इयर्स एंगने हाउ फीवर हॉस्पिटल देयर इज नो ऑक्सीजन हॉस्पिटल ऑक्सीजन नो ऑक्सीजन नो ऑक्सीजन हाँ नो ऑक्सीजन हॉस्पिटल इवड़े आओ जी आओ हो सैया दर्दी तुझे बुलाती है आओ जी आओ हो सैया दर्दी तुझे बुलाती है அப்புறம் லக் லக் சுக்கிற பை மே மே அப்புறம் பை ஜகட பர்ஸ் கேஷ் ஐடி கார்டு பாஸ்போர்ட் கம்ப்ளீட் கலன் தீஃப் சோர் சோ சோர் கயா யூ நோ இங்கிலீஷ் Yes. Then tell me, what happened? Okay, well, we were swimming in a lake, and then when we got back to the bike, everything was gone. Passport, wallet, stolen. So you have to inform the police station first. Okay. Because you have lost the passport. Yeah. What's your name? Catherine Stevens. Kathy. Okay. I'm Virba. Where are you from? U.S. United States of America. Yeah. Wow! Ooh! You're from Great America. Yeah, you're right. Oh, my God. America is my dream land. Well, do you think that you could help me write a police report? Sure. Yeah? Sure. Because you're from America, you're my guest. Not only mine, you're India's guest. Okay? Thank you. come on. Make it fast. We have to go to police station, okay? Okay. Who is this? Oh, he's my driver. Madam, it's a complicated case. We'll inquire. And any time I call, you have to come to the police station. Okay. Okay. Virubhai, it's your responsibility. Okay. Koi baat thodi. Hey.
Kathy? Yes? This is my home. Okay. It is a very small home. But don't worry. I will arrange a big setup for you. Okay? And this is the home for you. Beautiful, isn't it? And the interesting part is, you don't have to give rent for this. It's absolutely free. Because you are my guest, India's guest. Okay. Rent kodutha thamasikkan pattiya oru veedu. Kya? What is your name? Josephine. Hey, Munne. Hey, Munne. Haan. Haan, taare. Haan, haan, tayyar hai. Haan. This is my wife. Oh. Eh? She's pregnant also. Oh. Hi. Namaste. Come. This is Indian culture. Indian fingers on foreign forehead. Bindi, bindi. Indian bindi. Indian flowers. And Indian seeds. Nice, eh? गणा गणा हाँ कहती हमारी दोस्त है. अच्छा. अमेरिका वो आई है. अच्छा. पधारो सा. ओके कहती यू गो एंड टेक रेस्ट. आई विल कम टू यू लेटर. ओके यू ओके. व्हाई डिड यू कम बैक? आई हर्ट यू मेनी टाइम्स बट you still came back. Why? Adu nee ende bullet thirichu ennaal aayathonda. My bullet? Mhm. My daddy's bullet. Mhm. My birthday, bullet birthday, same. Oh. Bullet, my appa, my daddy's memory. Mm-hmm. Huh. One day, bullet, I sail. Because my house, very big sampathika mandi recession. America recession. Recession. My house bullet I sell for my sister education family. Bullet sell. I am very sad that day you come, you call, you give cash, bullet no sale. My bullet, my daddy with me. So it is over and only love. I'm sorry. No, sorry. Hungry? Hungry? Yeah. Aa kochole. Avarengana vilichirundu ninne. Illenne vilichittu kittunnilla. Ella avasam vilikkuna. Nee avane nu vilichu okka. Kittane para kaṭa. Aa. The dinner is ready. Eh? Thanks. It's okay. There is no space in house for dining. Okay, you adjust here, eh? That's fine, we're back. And feel the taste of India. I will, thank you. Okay? I'm a bit busy, so you eat and sleep. Okay. Okay, good okay. night. Good night. You drink beer? Oh, yeah. One beer first. Food then? Sure. Hmm.
Cheers. Cheers. നാട്ടിലാണെ വെള്ളമടിച്ചിട്ട് പള്ളിയിലും അമ്പലത്തിലൊന്നും പോവാക്കത്തില്ല. ഇവിടാണെ അമ്പലത്തിൽ നിന്ന് വീറ് പൊതിഞ്ഞു വന്നിടുന്നു. എന്നാലേ ഡ്രിങ്ക് ഡ്രിങ്കിക്കോ? മാഡം, you no money, eat chapati, drink beer, how relation, our India all relation, your country father of the nation who what I father of the nation oh George Washington ജോർജ് വാഷിങ്ടൺ. ഈ ജോർജ് വാഷിങ്ടൺ തിങ്ക് ഹ്യൂമൻസ് ആർ സിംഗിൾ സിംഗിൾ സെപ്പറേറ്റ് മണി എവറിത്തിങ് വാട്ട് അമേരിക്ക നോ അമേരിക്ക അവർ ഗാന്ധിജി തിങ്ക് വാട്ട് ഇന്ത്യ നോ ഇന്ത്യ അണ്ടർസ്റ്റാൻഡ്? Yeah. You've made me happy. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിയാല് ഞാൻ ഹാപ്പി ആവത്തുള്ളൂ. I can write the saddest line. Right, for example, the ice is shattered and the blue stars shiver in the distance. Tonight I can write the saddest line. Through nights like this one, I held her in my arms. I kissed her again and again under the endless sky. I loved her. Sometimes she loved me too. I loved her. Sometimes she loved me too. To think that I don't have her, to feel that I have lost her. To feel that they have lost. Oh, excellent for Bob. Thank you. Thank you. Goodbye. What's wrong? Hey, Chodo! Here! Vada, vada. What is your problem? Nahi. Avanum parane vaayikku manasilavathilla. Malum nahi. Njan anubhavichu vachu nokkiya. Nee anubhavikkunnu onnum alladave. Veerbhai? Veerbhai. Eda njan Veerbhai onnum alla. ഞാൻ സണ്ണിയാ, സണ്ണി ജോസഫ്. നല്ല ഒന്നാം തരം മൂഞ്ഞാറുകാരൻ, പി എച്ച് ഡിക്കാരൻ, അതും ഇംഗ്ലീഷിൽ. സെന്റ് തോമസ് കോളേജ് പാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയവനാ. ജോയിൻ ചെയ്യുന്നതിന്റെ തലേദിവസം അടുത്ത വീട്ടിലെ ചേച്ചിയായിട്ടൊരു ഇടപാടിന് പോയതാ. എന്നിടപാട? അത് ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പ്രേമത്തിലേക്ക് കയറിയ ഒരു പവിത്രമായ ബന്ധം. അത് വേറെ ട്രാക്ക്. അതുകൊണ്ട് കൃത്യസമയത്ത് അവളുടെ കെട്ടിയോ വന്ന് കയ്യോടെ പോക്കി പോക്കിയപ്പോ അവള് ശീലാവതി, ഞാൻ പീഡറ വീര. ഇതിനെ പറയണോ? നാട്ടിലുള്ള കംപ്ലീറ്റ് ടി വിക്കാരും പത്രക്കാരും പോലീസുകാരും കൂടെ എന്നെ എടുത്തങ്ങ് അമ്മാനവാടി. ഞാൻ ഓടിയടാമേ പൂഞ്ഞാറ്റിൽ നിന്ന് കുമളി ടൗൺ വരെ നട്ടപ്പായിരിക്കും നിർത്താതെ ഓടിയ ഒരേ ഒരു മനുഷ്യനെയും ലോകത്തുള്ളൂ. ആരാന്നറിയോ? ആരാ? സണ്ണി ജോസഫ് ഐക്കരക്കാട്ട്. ഞാൻ അങ്ങനെ ഓടി 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 ഇവിടെ വന്നു. വീട് തന്നെ ചായ. നീ എന്നെ ഇപ്പൊ എന്നെ വിളിച്ചേ? സണ്ണിച്ചായ.
ഓരോരുത്തരും മുടി വെക്കാനായിട്ട് ലക്ഷങ്ങളാ മുടക്കുന്നത്. അപ്പോഴാ സ്വന്തം മുടി പൊട്ടടിച്ചിട്ട് ഇവിടെ ആൾമാറാട്ടം നടത്തുന്നത്. എപ്പടി തനിജയ, ഇനിയും വേണ്ട നേരത്തിന് പോവായിരുന്നാ പോരെ. പിന്നെ നമ്മുടെ സ്വഭാവവിശ്വാസ പ്രകാരം ഇത് പാപമല്ല ചായ? പാപോ? എടാ, ദിവസം വെള്ളം ഒഴിച്ച് മുതുകിട്ട് ഒഴിക്കുന്ന ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചാണോടാ പാപം? എനിക്ക് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. തണിജയ, തണിജയനെ കണ്ടപ്പം, ഈ മലയാളം കേട്ടപ്പം എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. Are you Kerala? Malayalam? I was a Malayali, but now I am not a Malayali. When you put a mantra over me, പിന്നെ അവിടാ ഈ പാവ സണ്ണി ജോസഫ് ഐക്കണക്കാട്ട് മൊയൽപൂട ഉണ്ടെത്തി ജേറപ്പ് നഷ്ടപ്പെട്ട ഹരമായിട്ടായി പരിശുദ്ധ പുണ്യാളാ. അവനെന്റെ അട്ടേക്കുന്ന സ്ഥലത്ത് അവന്റെ അമ്മൂമ്മയുടെ ഐക്കണക്കാട്ടി കോംപ്ലക്സ്. എനിക്ക് അടുക്ക ചാപ്പി പോയി കബ്ബെ പോയിട്ട് കഴിക്കണേ. സണ്ണിജയോ? സണ്ണിജയോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. What do you call me? Ha! Sunny Chayam. Huh? Nenakku engane ee peru manasilayi? Ha! Adanna vathana Sunny Chayam. Appo indratha kaavadiyalukku maranthoyo? Ha! Indale yan ellam paranjo? Ha! Ellam? Ellam nu parna ini ennalum parayanundo? Shu! Njan matte case? Eh? Enna Sunny Chayam sagara case paranju. Annu poonjaatti nu kumbali varu oliyadum odaanulla kaaranu ellam paranju. Shu! അവളത് കേട്ട് വന്നിട്ട് അയാൾക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഓ, ഇത് മനസ്സിലാക്കാൻ മലയാളത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എന്റെ പേരെന്നാന്ന് പറഞ്ഞേ? ആ ബെസ്റ്റ്, എന്റെ പേരും പറഞ്ഞ ജോസ്മോൻ. അടിച്ചു കഴിഞ്ഞ പിന്നെ തലേ നിക്കത്തില്ല. പിന്നെ ഞാൻ മലയാളിയാണെന്ന് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയരുത് കേട്ടോ. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട, ഇത് രാജസ്ഥാനല്ലേ, ഒരു ഒട്ടർക്കും ജോലി അറിയത്തില്ല പോരെ. അതെ, തിരിച്ചു പോണം പറഞ്ഞ അവളുടെ പാസ്പോർട്ട് പോയില്ലേ? ഇനി എംബസി പോകണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, അതിന് ഡൽഹിയിലോ ബോംബെയിലോ പോകണം. ഒരു കാര്യം പറയാമല്ലോ, ഞാനിവിടെ കഷ്ടിച്ച ചപ്പാത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഞങ്ങളുടെ രണ്ടു പേരുടെ കാശൊന്നുമില്ലല്ലോ. ഞാൻ നാട്ടിലെ കമ്പനിക്കാരെല്ലാം വിളിച്ച് കുറച്ച് പൈസ ഇടാൻ പറയട്ടെ. ഇവിടെ അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? അവളോട് പറ അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാ ഇന്നലെ എന്നോട് പറഞ്ഞത്. നേരണമെന്ന് അറിയത്തില്ല, ഉള്ളതെല്ലാം കറങ്ങി തിരിഞ്ഞ് തീർത്തു വെച്ച് പോകുന്ന തിരക്കാരാ അവര്. എന്നായാലും അവള് വിചാരിച്ച അമേരിക്ക പൈസ ഇവിടെ എത്താൻ വലിയ പാടില്ല. നമുക്ക് പ്രശ്നമുണ്ടേ? വേണം, ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല. അതൊന്നും എനിക്ക് വിഷയമില്ല, അവക്ക് പാടായിരിക്കും. വലിയ കാര്യമാക്കണ്ട, എന്നാ അവിടെ കാര്യം. തൂറിയെ കഴിയാത്തവർക്കൊക്കെ ഇത്ര സൗകര്യം കിട്ടിയിട്ട് എന്നതിനാ? അവളെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, കൈ പറ്റി വൈ ചെയ്യില്ല. ഇന്നലെ രാത്രി എവിടെയാ കിടന്നേ? പൈപ്പിനകത്ത്. അവളോ പൈപ്പിനകത്ത്? ഞാൻ അങ്ങേ അറ്റത്തും അവൾ ഇങ്ങേ അറ്റത്തും. പോവച്ചേ
ഇടയ്ക്ക് കുളിക്കേട്ടാ. രാജസ്ഥാനിലെ എന്റെ ഉടായ്പകൾ എല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാ വേറൊരു ഉടായ്പ്. ദാദാ ദേദോ കം കം കതി കം. From this tab, you can call your friends. Yes. This is 4G. Awesome. Okay? Yeah. Log out. Facebook. Okay. Log in. Yeah. Password. Okay. Mm. I'm gonna call. Lot of friends, huh? I'm gonna call Miranda. Okay. Hey, Kathy. How are you? Where are you? Hey, I'm actually in India, but all my stuff was stolen. My passport, my wallet, everything. So I was wondering if you could send me some money. Wait, guys. Danny, Chelsea, come here. So we are here now. Tell us what is the problem. Guys, I really need your help. I'm wondering if you could just send me some money, okay? Kathy, what do you say to us when you got the casino money? Just fuck up. എന്നാ സംഭവം? ഓവർ. അമേരിക്കയിൽ നിന്ന് ലോട്ടറി അടിച്ചപ്പോ കൂട്ടുകാർക്ക് ഒരു കട്ടൻ ചായ പോലും വാങ്ങിച്ചു കൊടുക്കാതെയാണ് ഈ സാധനം ഇന്ത്യ ഉണ്ടായിറങ്ങിയത്. അതിന്റെ കാലിപ്പോ അവര് തീർത്താ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവളുടെ സ്വഭാവത്തിനുണ്ടല്ലോ, അവരവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ചു വന്നു അടിച്ചിട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യട്ടെ. അത് വേണ്ട, ഇവളെ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യിപ്പിക്കണം. നീ അറേഞ്ച് ചെയ്താ നിന്റെ തലയിലാവും. Kathy, what are the plans, huh? I just need some more time, like 2 or 3 days. Two or three days is not a problem. Okay. Not a problem. Allah, ഇനി ഇവിടെ തങ്ങാന്ന് പറഞ്ഞ എടാ, ഞാൻ സത്യമായിട്ടും പറഞ്ഞ നിങ്ങൾ എന്റെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ എത്ര നാളുകൂടിയാന്നറിയ ഞാൻ മലയാളമൊക്കെ പറയുന്നേ. എന്നാലും നീ സമാനപ്പെടെ ഇരിക്ക. എവള ഞാൻ അമേരിക്ക വിളിച്ചിട്ട് ഒരുത്തനുണ്ടായില്ലോ ഡി സഹായിക്കാൻ. ഞങ്ങൾ ഇന്ത്യക്കാരെ കണ്ട് പഠിക്കടി. ലുക്ക് ഇന്ത്യൻ ആൻഡ് സ്റ്റഡി. ഓക്കെ ഓക്കെ കാതി, ഡോണ്ട് വറി, എവരിതിങ് വിൽ ബി ഫൈൻ. ഓക്കെ കാതി, കം ഓൺ. അതെ സടിജ, എനിക്ക് ആ സാധനം ഒന്നും വേണമായിരുന്നു. ഇതെന്തിനാ നിനക്ക്? ഫേസ്ബുക്കിൽ കയറാനാ, വീട്ടിലെ നമ്പർ പോലും അറിയത്തില്ലേ. നമ്പർ എല്ലാരും ഫേസ്ബുക്കിലല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. വൈഗസിന്റെ ഫോണൊന്ന് പോയായിരുന്നു, അതാ പറ്റിപ്പോയി. ോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയോരോർമയാൽ അത്രയും പഴകിയാ മതി. ഇതിനെന്ത് വനശലെന്താ കിട്ടിയെന്ന്?
സെക്കൻഡാണെന്ന് തോന്നുന്നു. മേലെ ഈ ഒടുരുളിയായിട്ട് രാജസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങൾ നീ കറങ്ങി ഞാൻ അറിഞ്ഞാല് കേട്ടല്ലോ. എന്നാ ഞാനൊരു ഡാൻസ് കളിക്കാം. ശ്രീ ഗണപതായേ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഉണ്ട്. ഇവിടുത്തെ രാജകുടുംബത്തിൽ പെട്ട ഒരാള് ഇവിടെ വെച്ച് ഓടിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റ് ആക്സിഡന്റ് ആയി മരിച്ചു. ഈ കേസും കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പോലീസ് ഈ ബുള്ളറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പം ബുള്ളറ്റ് കാണുന്നില്ല. അവരന്വേഷിച്ച് വന്ന പാണ്ഡറ സാനന്ദ ആക്സിഡന്റ് ആയി ഇതേ സ്പോട്ടിൽ ഇരിപ്പുണ്ട്. അവര് പിന്നെ എതിർത്തിട്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അപ്രാവശ്യം എന്ത് ചെയ്തെന്ന് പറയാ, കംപ്ലീറ്റ് ടാങ്ക് അതായത് കംപ്ലീറ്റ് പെട്രോൾ ഊറ്റിക്കളഞ്ഞു. അതേപോലെ ചങ്ങല വച്ച് വരി ഞാൻ കെട്ടി. പിറ്റേ ദിവസം വന്ന് നോക്കിപ്പന്ന എന്നാ ആ ബുള്ളറ്റ് കാണുന്നില്ല. പിറ്റേ ദിവസം കാണുന്നില്ല. പെട്രോൾ കളഞ്ഞിട്ടു ആ ഇവിടെ ഉണ്ടായിരുന്ന സാധനം അന്വേഷിച്ചപ്പോ അപ്പൊ തന്നെ ഇവരെടുത്ത് പ്രദർശിപ്പിച്ചു. അന്ന് മുതൽ ഇത് ബുള്ളറ്റ് ബാബാ ക്ഷേത്രമാണ്. ഈ ബുള്ളറ്റ് ഇവിടെ ഉള്ളവർക്ക് ദൈവമാണ്. കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടാനായിട്ട്, പിന്നെ ഈ യാത്രകളിൽ അപകടവും സംഭവിക്കാതിരിക്കാനായിട്ട് അതിനൊക്കെ വേണ്ടി ഓരോരുത്തരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അറിയോ. പിന്നെ ഇവിടെ ഈ വണ്ടിയും കൊണ്ട് വന്ന് പൂജിച്ചു കഴിഞ്ഞാല് പിന്നെ ആ വണ്ടി നമ്മളെ വിട്ട് പോകത്തില്ലെന്നാ ഐതിഹ്യം. ഇച്ചാന്റെ വണ്ടി ഇവിടെ പൂജിച്ചുണ്ടോ? ഈ വണ്ടി ഇത് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞ നാട്ടുകാർ ഒഴിക്കും. പിന്നെ പൂജ ഈ അവനെ കൊണ്ട് എന്റെ വണ്ടി ഒരു ദിവസം പൂജിക്കണം. ആ നല്ലതാ. എന്റെ വണ്ടി അന്ന് ഇവിടുന്ന് പഞ്ചറായതും നമ്മള് തമ്മിൽ കണ്ടുമുട്ടിയതും ഈ ബുള്ളറ്റ് ബാബയുടെ കളികളല്ലേ ജോസ് മോനെ? ആയിരിക്കും അല്ലേ? വല്ല മനസ്സിലാവുന്നുണ്ടോ? No. There is an interesting story behind this temple. Oh. Where? Long back, a royal family member is very fond of here. Kathy, what are you thinking? This journey has changed me a lot. How? മലയാളം? പറ കേക്കട്ടെ. ഞാൻ ഹാവ് മണി, നോട്ട് ഹാപ്പി. ഞാൻ ഹാവ് നോ മണി, ഹാപ്പി. എല്ലാ ഹ്യൂമൻസ് റിലേറ്റഡ്. അനു അനു നീ നിയർ ബൈ ടോട്ട് മീ ദാറ്റ്. You now happy? Yeah. But ഞാൻ നോ ഹാപ്പി. Why? ഹൗസ്, അമ്മ, മദർ, സിസ്റ്റർ, ഫ്രണ്ട്സ്, ക്ലബ്, ഓൾ മിസ്സിംഗ്. ഐ നോ ഹാപ്പി. എനിക്ക് വീട്ടിൽ പോവാൻ തോന്നുക. ഐ മിസ് ഹോം. You miss home? Why? Hmm.
അമേരിക്കൻ ലൈൻ ഉണ്ടോ? യു ലൈൻ അമേരിക്കൻ? What line? ഈ ബോയ്ഫ്രണ്ട് ലവർ ലവർ. Oh. Not anymore. Why? എനിക്ക് കസീനോ ജാക്ക്പോട്ട് കിട്ടി. Then he Avana money venom. Oh. So then I told him that humans are single single. This money my money. This money your money no. Alle. Yeah. Paavam pidichu rakshapettu ennu paranja mathi. He escaped. Yeah, he escaped. Do you have a girlfriend? നമുക്ക് ഗേൾഫ്രണ്ട് പ്രാരാബ്ദം നടക്കുന്ന നമുക്ക് അങ്ങനെ ഗേൾഫ്രണ്ട് ഇന്ത്യ ലവ് ഗേൾഫ്രണ്ട് വെരി വെരി എക്സ്പെൻസീവ് നിക്കർ കയറിപ്പോ അപ്പൊ നമുക്ക് നോ ഗേൾഫ്രണ്ട് ആണോ അമേരിക്കയില് എന്നാ പണി ജോബ് ജോബ് ഐ വർക്ക് ഇൻ എ കസീനോ ഇൻ അക്കൗണ്ടിംഗ് കസീനോ ആണോ മറ്റേ ലോട്ടറി പരിപാടി യുവർ ജോബ് എനിക്ക് വൺ ജോബിനോ കുറേ ജോബ് പെയിന്റർ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രൈവർ മെക്കാനിക് കൂലിപ്പണി ലോട്ട് ഓഫ് പണി But no money. You should open a workshop for bullets. Yeah, you're an expert with your bullet. Yeah. Open up. How? See? Pain. Pain. Your pain. Pain. Pain on head? No. Oh. Abhi ek problem hai toh. Haan. Scan karna hai. Scan? Bahar jaakar scan aur x-ray bhi karna hai. X-ray? X-ray. Haan. X-ray bhi lena hai. Haath mein bhi thoda problem hai. Kenna hai? കയ്യില് ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നേ ഇനിയിപ്പം എക്സ്റേ എടുക്കണം സ്കാൻ ചെയ്യണം അതും പുറത്തു പോയി ചെയ്യണം നീ വാ അയ്യോ അതിനൊക്കെ ഒരുപാട് പൈസ എത്തില്ലേ ആവും ഇപ്പൊ എന്നാ ചെയ്യാനാ നമുക്ക് എന്തിനും വഴി ഉണ്ടാക്കാം ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങളെ സ്കാനിങ് സെന്ററിലാക്കാം എന്നിട്ട് ഞാൻ പോയി പൈസ സംഘടിപ്പിച്ചോണ്ട് വരാം കേട്ടോ സോറി ഓരോന്ന് വരുത്തി വെച്ച് സോറി പറഞ്ഞാ മതിയല്ലോ What happened at the small hospital? അവിടെ നോ പ്ലാസ്റ്റർ നോ മെഡിസിൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ സോ നോ മെഡിസിൻ at a government hospital? ഇവിടെ അങ്ങനെയൊക്കെയാണ് So that's why all your ministers come to America for treatment. അവർക്ക് നടക്കും പക്ഷേ പാവം ജനങ്ങൾക്ക് നോ മെഡിസിൻ കള്ളന്മാര് തീഫ് മിനിസ്റ്റേഴ്സ് തീഫ് മിനിസ്റ്റേഴ്സ്
ministers, Allah, common people, thieves too. Bag, wallet, passport, yeah. Adam, where are you? ഒരു സത്യം പറയട്ടെ. ഐ ടെൽ വൺ ട്രൂത്ത്. യാ, ഞാൻ സ്മോൾ കള്ളത്തരം. ഐ തീഫ് യു. ഹൗ? This easy trips. Okay. We travel this trip. Understand? Yeah, I understand. More day, more money. So, small. Kalatram. At the ni one day India minister. ഇത് കഴിക്കേണ്ട വിധം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മരുന്നിന്റെ. ഇതെങ്ങനെയാ കൊടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ഇനി ഒരു രണ്ടു ദിവസം കൂടി ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറയുന്നത്. അതല്ലേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല ഇങ്ങനെയാ. ഒരാവശ്യമില്ലെങ്കിലും വെറുതെ കിടത്തു. കാതി, നെക്സ്റ്റ് വീക്ക് യു ഹാവ് അപ്പോയിന്റ്മെന്റ് അറ്റ് എംബസി. ഓക്കെ, അപ്പൊ നല്ല മെഴുകി അടി ഇവിടെ നടക്കണം. See you later. Sure. അതെവിടെ പിന്നെ നീ അവളോട് ആ പൈസയുടെ കാര്യം എങ്ങനെയെങ്കിലും പറയണം. ഞാൻ പറയാം കേട്ടോ. നീ വല്ലതും വാങ്ങിച്ചു കഴിക്ക്. ഓക്കെ. നീ വന്ന നന്നായതൊന്ന് പെരട്ടിത്താ. അവള് ചട്ടുകമ്മ ചെറിഞ്ഞാ. എന്നാ അവളുടെ സ്വർണം കൊണ്ട് പണയം വെച്ചേനെ. ഈ സ്വർണം പണയം വെച്ച കാശാണോ ഒന്ന് ആശുപത്രി കൊണ്ട് തന്നെ. आज मेरी माला नहीं मिली तो मैं मर जाऊंगा. हां वही मर जाओ. चोर कहेगा और सरना दिखी छोड़ दे कोई जात कलेवन शरीकिन जाऊ चावर आना ये इतना आना जावन दाडा ये तो सिरन डायलॉग है ये ताली मारे है और सेंटीमेंट्स उड़ो ने उल्लो अवळ काशिन के कार्य में ले मरनारनो अवळ बोलने समय एड़को ना इनी बेना याना
അതിരിക്കട്ടെ, ഞാൻ അന്ന് തന്ന പൈസയുടെ ബാക്കിയുള്ള ഇരിപ്പുണ്ടോ? അതൊക്കെ എപ്പോഴും തീർന്നു. ഇപ്പൊ ഡിസ്ചാർജ് ബില്ല് എന്ന് പറഞ്ഞു 34,000 രൂപ അടിച്ചു വെച്ചിട്ടു. എന്റെ അരി ഇത്ര വലിയ 34,000 രൂപയോ? ആന്നേ, പിന്നെ സ്കാനിങ് മറ്റേത് മറച്ചത്. എനിക്കാണെങ്കിൽ ഭാഷറയത്തിന്റെ പ്രശ്നമുണ്ടേ. ഇന്നലെ ICU വരെ കൊണ്ട് കൊടുത്തിരുന്നേ. ICU? ആ എന്നതിന്? ആ മലയാളി നേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ ഡിസ്ചാർജ് വാങ്ങി പൊക്കോളാനാ. ഇല്ല ഇനിയും പണി കിട്ടും. അതെന്നാറിയോ, അവള് ഫോറിനറും കൂടെ ആയണ്ടേ, അവര് നല്ലപോലെ പിഴിയും. ഇനിയിപ്പോ എന്നാ കണ്ടിച്ചാ ചെയ്യുന്നേ? എത്ര കാശ് ഇവിടെ നോപ്പിക്കാന്ന്. സാറാ, ദൈവനെല്ലാം വഴി കാണിച്ചു തരും. നീ വാ. आज अगर माला नहीं लाए तो गाने मत आओ. പോത്തെ, നിനക്ക് കൊണ്ടാന്ന് പറഞ്ഞല്ലേ. അവിടെ മനുഷ്യൻ മനസ്സിലാവാത്ത ശവങ്ങള്. സണ്ണിജ, ഈ സമയത്ത് ചേച്ചിയോട് അങ്ങനെ പെരുമാറരുത്. അതെ, ഞാൻ റെഡി പറ. ചല ബാബു, ചെല്ലുമ്പത്തേക്ക് തലകണ്ടായാ മതി. Go and take rest. Go. Sure, what I know. Where's our bullet? Just mom. Bullet? Yan? I sail. Why? For what? പിന്നെ ഞാൻ എന്നെയാണായിരുന്നു പറ നിന്നെ ഇവിടെ ഈ അവസ്ഥയിൽ ഇട്ടേച്ചു പോകണമായിരുന്നു. സണ്ണിച്ചാൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കാൻ പറ്റത്തില്ല, അത് ശരിയല്ല. നീ not sell for home or sister. Why Aniki? I know money. You know money. സണ്ണിച്ചാൻ്റെ know money. പിന്നെ വിൽക്കാതെ തന്നെ ചെയ്യും. I have money, Josmon. I have. Abo, you tell no money? Innu? I can arrange it. I can get money. Nan, namude, no money situation enjoying. So, nan, paranila. Enore, endoni, not telling bullet situation, selling. You give me big money. അല്ലെങ്കിൽ അന്ന് യു നോ കം ബുള്ളറ്റ് ഐ സെയിൽ. പിന്നെന്നാ സാരമില്ല. ഫോർ യു നോ പ്രോബ്ലം. പോട്ടെ. Has ever loved me like this before. വണ്ടി എടുക്കാൻ മറിച്ചു വിൽക്കുക, അതാണ് ഇവന്റെ പണിയെന്ന് പറഞ്ഞോണ്ടാ അത് വിൽക്കാൻ ഞാൻ സമ്മതിച്ചത്. ആ ബുള്ളറ്റ് അവന് ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന് കാത്തി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിപ്പോ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ It's very difficult. Our bullet is not in Rajasthan now. It's already gone. I need to buy back his bullet. I'll pay for it. I don't care. I just need to buy it back. ഇനി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് വെച്ചാ നടക്കും. പക്ഷേ വേണ്ടതാണ് ജയ, പോട്ടെ. എന്നാണേലും ഒരു ദിവസം അതിന്റെ കയ്യിൽ നിന്ന് പോകും. ഇനിയിപ്പോ തിരിച്ചു കിട്ടിയാലും അതേ നാമസേ അത് വിൽക്കേണ്ടി വരും ഉറപ്പാ. ഇതിപ്പം ഇവക്ക് വേണ്ടി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വിറ്റാന്ന് ഓർത്തേലും സമ്മാനിക്കാലോ. അല്ലേലും എന്റെ കുറെ കടമൊക്കെ വീട്ടിൽ വെച്ചില്ലേ ബുള്ളറ്റ് പോയത്. പിന്നെന്നാ ഇവളുടെ എംബസിയിലെ കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കണം. കാശില്ലാത്തോണ്ട് അത് നടക്കാതിരിക്കണ്ട. കുറച്ച് പൈസ ബാക്കിയുണ്ട്. ഒന്ന് സന്നിച്ചല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക.
എംബസി ബോംബെ പോണ്ടേ? പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഉള്ളോ എടുത്തു. Sunny, I'd like to stop here. Oh, let them gaily come, let them gaily come. Thane monam pularnuvo, marakkan manase mozhinjuvo. Paade njanin nirinjuvo. Kidapparnu shwasam thengiyo. Kaise main batau dil ko duriya mila le humko maar kar wo raaste bata rahe hai aarzoo. Kaise main batau dil ko duriya mila le humko maar kar wo raaste bata rahe hai aarzoo. മനസ്സെ മൊഴിഞ്ഞുവോ പാടെ ഞാൻ നിരിഞ്ഞുവോ കിടപ്പാർന്നു ശ്വാസം തേങ്ങിയോ നാം കടന്ന പാതയോരം ഇന്നിരുട്ടു വീണ നേരം കാൽപ്പതിഞ്ഞ മണ്ണു പോലെ ഉള്ളിടുന്ന ഓർമ്മയാ കാത്തി. അപ്പോ ടുമോറോ യു ഗോ അമേരിക്ക അല്ലേ? യു നോ ആര എൻഡ് എ ടിക്കറ്റ് ഗിവൻ? ആര? മൈ മദർ. 7 years നോ കോൺടാക്ട്. ബട്ട് ഇപ്പോ ഞാൻ കോൾ മദർ. എൻഡ് കോൾ മദർ ബിഗ് ഹാപ്പി. I called because of you. Because of India. 7 years, eh? I no call my mother 7 years? I die. Nyan reach America? Give back your money. Just give me your bank account. I don't want it. No, Kathy, no. You... ഇങ്ങോട്ട് ഗിവ് ബാക്ക് മണി നമ്മൾ തമ്മിൽ പിന്നെ നോ റിലേഷൻ. ഇൻ ദ വേൾഡ് 1 person ഓൺലി യു ഗിവ് മണി ടു മീ. ബാക്കി എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനൊരു സുഖമുണ്ട്. നൈസ് ഫീലിംഗ്. ഐ No money, happy. You go happy. Appo, Thalan, you go America. No, come back India. Alle. Appo, we no see after. Dhani, jippo dinna kana rangwoto randu vachalam. Enne pol urtane engane visitana. I try come America no visa. Dear one place
No freedom. Go see. No freedom. What the world? എനിക്ക് പറയാനുള്ളതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ മലയാളം എനിക്ക് ഇംഗ്ലീഷിൽ കത്തെഴുതാന്ന് അറിയത്തില്ല. ഐ നോ റൈറ്റ് ഇംഗ്ലീഷ്. എന്നാലും എപ്പോഴേലും സൗകര്യം തൂരുമ്പോ വായിച്ചാ മതി. യു റീഡ്. Happy journey. Bye, Jasmine. മലയാളത്തിൽ എഴുതിയ പുസ്തകം പുറത്തുകൊണ്ടേ പ്രകാശം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് കൂടുതൽ എന്ത് വരാനാ? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. ബോർഡിംഗ് കംപ്ലീറ്റ് ആയി, ഞാൻ വയ്ക്കാം. ഓക്കെ ബൈ. Could you read this to me? Kathy? എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും എന്നെ സ്നേഹിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിനക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. നമ്മൾ ഉമ്മ വെച്ചു, ഒരുമിച്ച് ഉറങ്ങി. ഞങ്ങൾ ഇന്ത്യക്കാരാ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആ പെണ്ണ് ഭാര്യയുടെ സ്ഥാനത്ത്, എന്റെ ഭാര്യയായിട്ട്, എന്റെ പെണ്ണായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. ഇനി വേറൊരു പെണ്ണും എന്റെ ജീവിതത്തിലില്ല. നീ തിരിച്ചു വന്നാലും ഇല്ലേലും കാതി, നീ എന്റെ പെണ്ണ്. ഐ ലവ് യു കാതി.
വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, പക്കയാ. പിന്നെ ഈ സൗണ്ട് അത് പുതിയ വണ്ടി ആയതുകൊണ്ടാ, സാരമില്ല. പക്ഷെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ? ഏയ്, ആ ട്യൂണിംഗ് ഒന്ന് ശരിയാക്കിയാ മതി. ആ സേനെ ട്യൂണിംഗ് ഒന്ന് നോക്കിയേ. ബസ് സർവീസ് കഴിഞ്ഞില്ലല്ലോ. ഏയ്, ഇല്ലില്ല. ആ ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്യാം. ആ ശരി. അയ്യോ, ഇംഗ്ലീഷാണല്ലോ. ചേട്ടാ ഒന്ന് ഇത് വായിച്ചു തരൂ. നോട്ടെ, ഇത് രാജസ്ഥാനിലെ പാലി എന്ന പോലീസ് സ്റ്റേഷനുള്ള ലെറ്ററാ. എന്നെയല്ലേ വിഷയമുള്ള കേസാണോ? ഏ, അല്ലല്ല, ഇതവിടെ വെച്ച് നിങ്ങളുടെ പേഴ്സോ ലൈസൻസോ ഐഡിയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു. ആ, അതിൽ ഐഡിയും ഡ്രൈവിംഗ് ലൈസൻസും കിട്ടിയിട്ടുണ്ട്. പോയി കൈപ്പറ്റിയോ അല്ലെങ്കിൽ അയച്ചു തരാമെന്നാ. വണ്ടിയിൽ അതുപോലെ ലൈസൻസ് കിട്ടിയിട്ട് എന്നാ കാണിക്കാൻ? ഇതൊക്കെ എപ്പോഴാവശ്യം വരാന്ന് പറയാൻ പറ്റില്ല ഭായി. പോയി വാങ്ങ്. എത്രയായി? ഏ, ഒന്നും വേണ്ട. ഓക്കെ, താങ്ക്സ്. ജോസ്മോൻ ചേട്ടാ, നമ്മുടെ പന്തളങ്കാരുടെ വണ്ടി ഇന്ന് കൊടുക്കാൻ പറ്റുമോ? അവര് ഇന്ന് വരുമെന്ന്. നമുക്ക് കൊടുക്കടാ, നീ അത് തീർത്തിട്ടോ. ആ, ആ കവറോടും കൂടെ എടുത്തു. ആ, ഹലോ ജോസ്മോനെ. എന്നാടാ ഇങ്ങനെ പോകുന്നു? പിന്നെ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കത്ത് വന്നായിരുന്നോ? ആ, വന്നു വന്നു, ഇപ്പൊ വന്നേ ഉള്ളു. ആ, ഞാൻ എസ് ഐയെ കണ്ടായിരുന്നു. നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഓ, ഞാൻ വരുന്നില്ല ചാ, അവരോട് അതിങ്ങ അയച്ചു തരാൻ പറയാൻ പോവാ. ഇവിടുന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുമോ? അതന്നെ വർത്താനടാ. പിന്നെ എനിക്കൊരു ചെറുക്കൻ കൊച്ചുണ്ടാടാ ഇന്നലെ. ശരിക്കും? ആ, അടിപൊളി, കൺഗ്രാജുലേഷൻ. പൊളിക്കൂ. പിന്നെ പൊളിക്കാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്തൊക്കെ തിരക്കുണ്ടേലും നീ കൃത്യമായിട്ട് ഇവിടെ വരണം. രണ്ട് കാര്യങ്ങളാ ഉള്ളത്. ഒന്ന്, എനിക്ക് സാധനം വാങ്ങിക്കാം. പിന്നെ ഈ എന്റെ കൊച്ചിന്റെ പേരിടൽ ചടങ്ങുണ്ട്, അതിന് നീ മസ്റ്റായിട്ട് വരണം. നിനക്കറിയാലോ എനിക്ക് വേറെ ബന്ധുക്കൾ ആരും ഇല്ല കേട്ടോ. അപ്പൊ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, അടുത്ത ഞായറാഴ്ച നീ ഇവിടെ കണ്ടേക്കണം. വേറെ വർത്താനമൊന്നുമില്ലല്ലോ. അല്ലല്ലോ നിന്റെ അപ്പൻ. നീ ഇവിടെ വന്നത് നിന്റെ ഐ ഡി കാർഡ് വാങ്ങാനും എന്റെ കൊച്ചിന്റെ പേരിൽ ചടങ്ങിനും ഒക്കെയാ. എന്നാ ഇവളിവിടെ വന്നത് നിന്റെ ഈ ബുള്ളറ്റ് തിരിച്ചെടുത്ത് തരാനായിട്ടാ. ഇവളിവിടുന്ന് പോയെന്റെ അന്ന് ഒരു ദിവസം വിളിക്കുമായിരുന്നു, വണ്ടി കിട്ടിയോ കിട്ടിയോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ കണ്ടെത്തുകയും ചെയ്തു. അവര് ചോദിച്ച പൈസ കൊടുത്ത് ഇവള് തിരിച്ചു വാങ്ങിച്ചു. എടുത്തോണ്ട് പോക്കോ.
With you, India. Kudichu kandapol, enike America. Irikan patinilla. India full. Kandal nyan, orikilum. America pokatilla. So enike with you. Full India, kananum. Pinnana, why not? I don't know. Enna boyeka? Just one. I don't know. Nothing official about it. Uh-huh. Hello. Yasmane. Kalaki. അഭിപ്രായവ്യാസങ്ങളുണ്ടെങ്കിലും അമേരിക്ക വൺ തിങ് സൂപ്പർ അമേരിക്ക കിസ് അവിടെ അങ്ങനെ ഓക്കെ ആണ് ജോസ്മാനെ ഷാൽ വി ഗോ വാട്സ് യുവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് ഉത്തരാഖണ്ഡ് മൊത്തം കറങ്ങി നേപ്പാള് കടന്ന് സിക്കിം കേറി ഭൂട്ടാൻ മേഘാലയ ആസാം വഴി വെസ്റ്റ് ബംഗാളിൽ ചെന്ന് ചാടാം അവിടെ നിന്ന് ഒറീസ തെലുങ്കാന തിരുപ്പതി കടന്ന് നമുക്ക് ചെന്നൈ സേലം തമ്പന്തേനി പോളി പുള്ളി കഴിഞ്ഞാൽ കോട്ടയായി ഈടത്തി അമ്മയ്ക്കെതിരെ ഷോക്കായിരിക്കും അപ്പം ചേർത്ത് കൂട്ടണ ഞെട്ടും ചിലപ്പോ ക്ലബിലൊരു സ്വീകരണം കിട്ടിയേക്കാം ഞാൻ അവിടുത്തെ ഒരു സ്റ്റാർ